അസ്ലം ഒ എം ആണ്. കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് വളപട്ടണം. കണ്ണൂർ പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയായി ആണ് വളപട്ടണം സ്ഥിതി ചെയ്യുന്നത്. വലിയ പട്ടണം എന്നും വളപട്ടണം അറിയപ്പെടുന്നു. വളപട്ടണം നദിക്കരയിലായാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. തടി വ്യവസായത്തിനും തടിക്കച്ചവടത്തിനും പ്രശസ്തമാണ് വളപട്ടണം. വളപട്ടണം പുഴയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കച്ചവടത്തിനുള്ള പ്രധാന ജലമാർഗം. ഈ പുഴക്കരയിലുള്ള പ്രധാന പട്ടണമായതുകൊണ്ട് വളപട്ടണത്തിന് വലിയ പട്ടണം എന്നു പേര് ലഭിച്ചു. പിന്നീടത് വളപട്ടണമായി മാറി. അഴീക്കൽ തുറമുഖം വളപട്ടണത്തിന് അടുത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടി വ്യവസായ സ്ഥാപനമായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ലിമിറ്റഡ് വളപട്ടണം നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണശാലയായിരുന്നു. പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വളപട്ടണം നദിക്കരയിലാണ്. ഉത്തരമലബാറിലെ പ്രധാന പുഴകളിലൊന്നാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണിത്. കേരളത്തിലെ 44 നദികളിലൊന്നായി ഇത് കണ്ണൂർ ജില്ലയിൽ കൂടി ഒഴുകുന്നു. ചുറ്റും വിശാലമായ കണ്ടൽക്കാടുകളും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുമാണ് വളപട്ടണം നമ്മളെ സമ്മാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് സൈക്കിളെടുത്ത് വളപട്ടണം പുഴയുടെ തീരത്ത് ഇങ്ങനെ പോയി നിന്നു. അസ്തമയ സൂര്യനൊക്കെ എന്ത് ഭംഗിയല്ലേ. നമ്മൾ എത്ര തന്നെ സൂര്യാസ്തമയം കണ്ടു കഴിഞ്ഞാലും മടുക്കൂല. അത് വല്ലാത്തൊരു ഫീലാണ്. ഇന്ന് ആ പാലത്തിൻ്റെ അടുത്ത് ദൂരെ നമ്മുടെ തീവണ്ടികൾ ചൂളം വിളിച്ചു പോകുന്ന പാലവും നോക്കി സൂര്യനിങ്ങനെ അസ്തമിക്കുന്നതും നോക്കിയാണ് ഇരിക്കാൻ വേണ്ടി. വല്ലാത്തൊരു ഫീലാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 10-ാമത്തെ പുഴയും വെള്ളത്തിൻ്റെ അളവിൽ കേരളത്തെ 4-ാമത്തെ വലിയ പുഴയും ഇതാണ്. ഇതിൻ്റെ നീളം 110.5 കിലോമീറ്ററാണ്. കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിലൊന്നായ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ പുഴയ്ക്ക് കുറുകെയാണ്. തേർലായി, കോർലായി, പാമ്പുരത്തി എന്നീ ദ്വീപുകൾ വളപട്ടണം പുഴയിലാണ്. 6 വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ചീങ്കണ്ണിപ്പുഴ, ബാവാലിപ്പുഴ എന്നിവ വളപട്ടണം പുഴയുടെ പോഷക നദികളാണ്. വൈകുന്നേരം വവ്വാലുകൾ കൂടണയാൻ പോകുന്ന സമയം ഞാനും യാത്രയായി. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലം ഒ എം.